ബഹുമാനപ്പെട്ട മന്ത്രി, കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പൊതുമരാമത്ത് റോഡുകളുള്ള ഒരു മണ്ഡലമാണ് എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂര്. ഞാൻ നിരന്തരമായി സബ്മിഷനിലൂടെയും അടിയന്തര പ്രമേയത്തിലൂടെയും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അങ്ങ് എല്ലാം നല്ല മറുപടികൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു പരിഗണന എനിക്കിന്നും ലഭ്യമായിട്ടില്ല. എൻ്റെ ചട്ടി വരുമ്പോൾ അമ്മയുടെ കണ്ണ് പൊട്ടയ എന്ന് പറയുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ് എനിക്ക്. ഈ തവണ ബജറ്റിൽ പോലും ഒരു തുക പോലും റോഡിന് വേണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് സാർ. സാർ, ഏറ്റവും അധികം ടാക്സ് നൽകുന്ന ഒരു നിയോജകമണ്ഡലമാണ് പെരുമ്പാവൂര്. അവിടെ തടി വ്യവസായങ്ങളുണ്ട്, പ്ലൈവുഡുണ്ട്, അരി വ്യവസായമുണ്ട്, ഇരുമ്പുണ്ട്, കോറി വ്യവസായങ്ങളെല്ലാമുണ്ട്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള റോഡുകളുടെ നിലവാരത്തിലേക്ക് റോഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇന്ന് നവമാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ തന്നെ എന്നും ഈ പൊതുമരാമത്ത് റോഡുകൾ മോശപ്പെട്ട അവസ്ഥയുടെ ചിത്രങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റിംഗ് തന്നെ ഇങ്ങനെ കബീർ എന്ന് പറയുന്ന ബംഗോളിലുള്ള ഒരാൾ എഴുതിയിരിക്കുക, ഇത്രയും മികച്ച റോഡ് സ്വപ്നങ്ങളിൽ മാത്രം, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പൊതുജനങ്ങളെ എല്ലാ കാലത്തും കഴുതുകളാക്കാം എന്ന് വിചാരിക്കരുത്, മാറിപ്പോകരുത് എന്ന് പറയും. ഓണംകുളം ഊട്ടിമറ്റ് റോഡ്, ഇതാണ് തോട്, ഇതാണ് റോഡ് എന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ റോഡ് മോശമായതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 1.5 പതിറ്റാണ്ടുകളായിട്ട് ഈ കുഴി അടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. 39 റോഡുകൾ നിർമ്മിക്കുന്നില്ല, എന്നും കുഴിയടിച്ച് പോകുന്ന അവസ്ഥയാണുള്ളത്. പെരുമ്പാവൂർ 252 കിലോമീറ്റർ റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത്. അത് BMNBC നിലവാരത്തിൽ പണിത റോഡുകൾ 98 കിലോമീറ്റർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 40% താഴെ റോഡുകൾ മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പ് അവിടെ BMNBC നിലവാരത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇത് തന്നെ ഇതിലേറെയും MC റോഡും ആലുവ മൂന്നാർ റോഡും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് ഈ 98 കിലോമീറ്റർ വരുന്നത്. എത്രയോ റോഡുകൾ മോശപ്പെട്ട അവസ്ഥയാണ്. കിഫ്ബിയിലെ റോഡുകൾ അനുവദിച്ച് കിട്ടിയെങ്കിലും കിഫ്ബിയിലെ റോഡുകൾ ഇപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒട്ടേറെ റോഡുകൾ, തോട്ടുവ, നമ്പള്ളി റോഡ്, ഓണങ്ങള് ഊട്ടിമറ്റം റോഡ്, അർക്കിപ്പടി പോഞ്ഞാശ്ശേരി റോഡ്, ഇങ്ങനെ ഒരുപാട് 10-35 റോഡുകളുടെ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. അങ്ങേ അത് ഏൽപ്പിച്ചിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തരമായി ഇടപെട്ട് എന്റെ മണ്ഡലത്തിലെ പെരുമ്പാവൂരിലെ റോഡുകൾ ഭംഗിയാക്കി തരാൻ വേണ്ടി നടപടി. സാർ, ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ 250.735 കിലോമീറ്റർ റോഡാണ് PWD റോഡ്. MLA 2 കിലോമീറ്റർ കൂട്ടി പറഞ്ഞിട്ടുണ്ടാവുന്നു, പരിശോധിക്കുന്നുണ്ട്. ഇതിൽ 98.665 കിലോമീറ്റർ റോഡ് BMNBC നിലവാരത്തിലുള്ളവയാണ്. സാർ, ഈ BMNBC റോഡും ചിപ്പിംഗ് കാർപ്പറ്റ് റോഡും തമ്മിലുള്ള വ്യത്യാസം, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി BMNBC. പക്ഷെ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡിനേക്കാൾ ഒരു 3.5x തുക അതിന് ചിലവാകും. 1 കിലോമീറ്റർ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപയാണ് ചിലവെങ്കിൽ, BMNBC റോഡിനത് 90 ലക്ഷമാണ്. അതായത് 1 കിലോമീറ്ററിൽ ഒരു 60 ലക്ഷം രൂപ അധികം BMNBC റോഡാണെങ്കിൽ ചെലവഴിക്കുന്നു. സാർ, പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഇവിടെ MLA തന്നെ സൂചിപ്പിച്ച 98 കിലോമീറ്റർ റോഡിൽ 17.84 കിലോമീറ്റർ റോഡ് ഈ സർക്കാർ വന്നതിന് ശേഷം BMNBC ആക്കിയതാണ്. അതായത് May 20, 2021 ശേഷം. അതായത് 17.84 കിലോമീറ്റർ BMNBC ആക്കുന്നതിന് സർക്കാരിന് 1 കിലോമീറ്ററിന് ശരാശരി 60 ലക്ഷം രൂപ അധികം ചെലവായതിന്റെ ഭാഗമായി 10,70,40,000 രൂപ അധികമായിട്ടാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന് നൽകിയിട്ടുള്ളതെന്നുള്ള MLA മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാനസികമായി ഡിപ്രഷന്റെ പ്രശ്നം വരില്ല, സന്തോഷം മനസ്സിലുണ്ടാവുന്നൊരു സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ബാക്കി നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 30,000 കിലോമീറ്റർ റോഡുകളിൽ ഈ ഗവൺമെന്റ് വന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ ചെറു ന്യൂനപക്ഷം മാത്രമാണ് BMNBC. 50% റോഡുകൾ BMNBC ആക്കണം എന്ന് തന്നെയാണ് സർക്കാർ നിശ്ചയിച്ചത്. അതായത് 15,000 കിലോമീറ്റർ റോഡുകൾ, 5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കാനുള്ള പ്രവർത്തനം 2.5 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ള സന്തോഷവരം ഇവിടെ അറിയിക്കുകയാണ്. ഇത് പ്രത്യേകം പരിശോധിക്കാം. പക്ഷേ ഇത്രയധികം 10 കോടിയിലധികം രൂപ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന് LDF സർക്കാർ BMNBC ആക്കുന്നതിന് വേണ്ടി മാത്രമായി അധികം ചെലവഴിച്ചു എന്നുള്ളത് MLA ഒരു വാക്ക് പറയണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇതിപ്പോ പല MLAമാരും ഇനി എന്നെ വളയും ഈ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, വെറും മറുപടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പെരുമ്പാവൂർ കുവപ്പടി റോഡ്, കീഴിലം, ഞാൻ റോഡിന്റെ പേര് വായിക്കുന്നില്ല, ഈ റോഡുകൾ ഒക്കെ തന്നെ
1,643.57 ലക്ഷം രൂപയുടെ BMMEC ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഏസ് പ്രവൃത്തി നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്.